പ്രിയ കുട്ടികളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോപ്പുലേഷൻ പ്രൊപ്പോഷൻ്റെ ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നാണ് പഠിക്കുക അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ അതുപോലെ ഒരു പ്രോബ്ലം ആണ് നോക്കുക അപ്പോൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് പോപ്പുലേഷൻ പ്രപ്പോഷൻ നമ്മൾ ഇസേ ടെസ്റ്റ് പഠിച്ചപ്പോൾ അതിൻ്റെ യൂസുകൾ പഠിച്ചപ്പോൾ മൂന്നാമത്തെ യൂസ് പഠിച്ചതാണ് അപ്പോൾ ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ പ്രൊപ്പോഷൻ എന്നുള്ളത് അല്ലേ അപ്പോൾ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇസേഡ് ടെസ്റ്റ് മാത്രമാണ് ഉപയോഗിക്കുക ടി ടെസ്റ്റ് ഉപയോഗിക്കില്ല കേട്ടോ വി ഹിയർ വി യുൽ അപ്ലൈ ഓൺലി ഇസഡ് ടെസ്റ്റ് അപ്പോൾ ഏത് ടെസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷനില്ല എപ്പോഴും ഇസഡ് ടെസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക അപ്പോൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ ടെസ്റ്റിംഗ് ഞാൻ നടത്തുക അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പ്രൊസീജിയറ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം എപ്പോഴും ഏത് ടെസ്റ്റിംഗ് എടുത്താലും അതിൻ്റെ പ്രൊസീജിയറിൽ ആറു സ്റ്റെപ്പുകൾ തന്നെയാണ് വരിക അല്ലെ നമ്മളെപ്പോഴും കാണുന്ന ആ സ്റ്റെപ്പുകൾ തന്നെയാണ് വരിക അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഞാൾ ഹൈപ്പോത്തെത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തെസിസും സെറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലേ അപ്പൊ നമ്മളിവിടെ ഞാൾ ഹൈപ്പോത്തെത്തിസിസ് അല്ലെങ്കിൽ എഷ്നോട്ടായിട്ടെടുക്കുക പി ഈക്വൽ ടു പി നോട്ട് എന്നുള്ളതാണ് എന്താണ് പി പോപ്പുലേഷൻ്റെ പ്രപ്പോർഷൻ അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് പി എന്ന് പറയുക പി നോട്ട് എന്ന് പറഞ്ഞാലോ ഗിവൺ വാല്യൂ ഓഫ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ക്വസ്റ്റിനില് പോപ്പുലേഷൻ പ്രപ്പോർഷൻ്റെ വില എന്താണോ തരുന്നത് അതാണ് പി എടുക്കുക ഓക്കെ പി എന്ന് പറയുന്നത് പോപ്പുലേഷൻ പ്രപ്പോഷനെ സൂചിപ്പിക്കുന്നു പോപ്പുലേഷൻ പ്രപ്പോഷനെ സൂചിപ്പിക്കുന്നു ഔട്ട് എന്ന് പറയുന്നതോ ഗിവൺ വാല്യൂ ഗിവൺ വാല്യൂ ക്വസ്റ്റ്യനിൽ തരുന്ന വില ഓഫ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ പോപ്പുലേഷൻ പ്രൊപോഷന്റെ ക്വസ്റ്റ്യനിൽ തരുന്ന വിലയാണ് എടുക്കുക അതൊന്ന് നോട്ട് ചെയ്യുക അപ്പോൾ അപ്പൊ എന്താണ് പറയുക പി p ടു എന്നാണ് വരിക p എന്തിനെ സൂചിപ്പിക്കുന്നു പോപ്പുലേഷൻ പ്രൊപ്പോഷന് പീനോട്ടോ ഫെസ്റ്റിനിൽ തരുന്ന പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ വിലയെ സൂചിപ്പിക്കുന്നു ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് ആയിട്ടുള്ള h1 എങ്ങനെയാണ് വരേണ്ടത് നമ്മൾ നേരത്തെ കണ്ടതാണ് ടൂട്ടുകളോ വണ്ടികളോ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ മൂന്ന് രീതിയിൽ വരാം ഇവിടെ ചൂട്ടേലിൻ്റെ കേസുകളാണ് വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ വരാം പി നോട്ട് ഈക്വൽ ടു പീനോട്ട് എന്ന് വരാം അല്ലെങ്കിലോ എച്ച് വൺ വരുമ്പോൾ പി ലെസ് ദാൻ പീനൗട്ട് എന്ന് വരാം അതുമല്ലെങ്കിൽ പി ഗ്രേറ്റർ ദാൻ പീനൗട്ട് എന്നും വരാം ഇറ്റ് ഡിപ്പെൻസ് ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ ഇനി നമ്മൾ ഈ നൾ ഹൈപ്പോത്തെസിസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തെസിസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക ഏത് ടെസ്റ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യണം ഇവിടെ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എപ്പോഴും ഇതെ ടെസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക സോ വി വിൽ അപ്ലൈ ഇസ് എ ടെസ്റ്റ് അവിടെ കൺഫ്യൂഷൻ ഇല്ല ഏത് ടെസ്റ്റ് മാത്രമാണുള്ളൂ ഇസ് എ ടെസ്റ്റ് മാത്രമാണേ ഉള്ളൂ പോപ്പുലേഷൻ പ്രപ്പോർഷന്റെ ടെസ്റ്റിങ്ങില് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെ ചെയ്യണം യു ഹാവ് ടു ഫൈൻഡ് ആൽഫ ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കാണണം അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുവെക്കണം ഡിഗ്രി ഓഫ് ഫ്രീഡം കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇസ ടെസ്റ്റില് ഡിഗ്രി ഓഫ് ഫ്രീഡം എപ്പോഴും എന്ത് തന്നെയാണ് ഇൻഫിനിറ്റ് തന്നെയാണ് അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണ് എന്താണ് ആദ്യം ഞാൻ ഹൈപ്പോത്തിസിസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് ഏതാണെന്ന് സെറ്റ് ചെയ്ത് വെച്ചു ഏത് ടെസ്റ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇസഡ് ടെസ്റ്റ് അറിയാം മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആൽഫയും ഡിഗ്രി ഓഫ് ഫ്രീഡവും കമ്പ്യൂട്ട് ചെയ്ത് വെച്ചു നാലാമത്തെ സ്റ്റെപ്പിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വില കാണുവാണ് ചെയ്യുക ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വില ഇസഡ് ആണ് ഇവിടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോമുല വരുന്നത് ഇങ്ങനെയാണ് സ്മോൾ പി മൈനസ് ക്യാപിറ്റൽ പി ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ആണ് നിങ്ങൾക്കറിയാം അപ്പോൾ സ്മോൾ പി എന്താണ് അത് സാമ്പിളിൻ്റെ പ്രപ്പോഷൻ ആണ് സ്മോൾ പി എന്താണ് സാമ്പിളിൻ്റെ പ്രൊപ്പോർഷൻ ആണ് അതൊന്ന് ഓർത്തേക്കുക സ്മോൾ പി സ്റ്റാൻഡ്സ് ഫോർ സാമ്പിൾ പ്രപ്പോഷൻ സോ സാമ്പിൾ പ്രപ്പോഷൻ മൈനസ് പോപ്പുലേഷൻ പ്രൊപ്പോഷൻ ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് ഇവിടെ ഫോമുല വരിക അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ് എററിന്റെ ഫോമുല സ്ക്യർ റൂട്ട് ഓഫ് ക്യാപിറ്റൽ പി ഇൻ ക്യാപിറ്റൽ ക്യൂ ബൈ എൻ റൂട്ട് ഓഫ് പി ക്യു ബൈ എൻ എന്നാണ് വരിക ക്യാപിറ്റൽ പി പോപ്പുലേഷൻ പ്രപ്പോഷൻ ആണെന്ന് അറിയാം അപ്പോൾ ക്യൂ എന്താണ് Q എന്ന് കണ്ടുപിടിക്കുന്നത് വൺ മൈനസ് പി എന്ന് പറയുന്ന ഫോമുല ഉപയോഗിച്ചിട്ടാണ് നോർക്കുക Q എന്താണ് വൺ മൈനസ് പി ആണ് എന്റെ സാമ്പിൾ സൈസ് ആണെന്ന് അറിയാം ഇനി ഇത് കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക ഈ സ്മോൾ പി സാമ്പിൾ പ്രൊപ്പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കാം അതിന് അതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് സ്മോൾ പി ഈക്വൽ ടു നമ്പർ ഓഫ് ഐറ്റംസ് ഹാവിങ് എ പെർട്ടിക്കുലാർ പ്രോപ്പർട്ടി ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് Number of items having a particular property divided by total number of items. അപ്പോൾ നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യനിലും ഓരോ സാഹചര്യങ്ങൾ തരും അപ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുള്ള കുറച്ച് ഐറ്റംസും ടോട്ടൽ ഐറ്റംസിൻ്റെ എണ്ണവും തരും അപ്പോൾ ആ പ്രോപ്പർട്ടി ഉള്ള ഐറ്റംസിൻ്റെ എണ്ണത്തിന് ടോട്ടൽ ഐറ്റംസ് കൊണ്ട് നമ്മൾ ഹരിക്കുക അപ്പോഴാണ് നമുക്ക് സാമ്പിളിൻ്റെ പ്രൊപ്പോർഷൻ കിട്ടുക നമ്പർ ഓഫ് ഐറ്റംസ് ഹാവിങ് എ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുന്ന ഫോമിൽ ഉപയോഗിച്ചിട്ട് എപ്പോഴും തന്നെ നമുക്ക് സാമ്പിൾ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റസിക്കായി ഇസഡറ്റ് അനുപോടിച്ചു ഫോമിൽ എന്താണ് സ്മോൾ പി മൈനസ് സാമ്പിൾ പി ക്യാപിറ്റൽ പി ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് സ്മോൾ പി എന്നെ സൂചിപ്പിക്കുന്നു സാമ്പിൾ പ്രപ്പോഷൻ ക്യാപിറ്റൽ പി പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡറിന്റെ ഫോമിൽ എന്താണ് റൂട്ട് ഓഫ് പി ക്യു ബൈ എൻ എന്നുള്ളതാണ് വെർ ക്യു എന്ന് പറയുന്നത് വൺ മൈനസ് പി ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ ടേബിൾ വാല്യൂ കാണും വി വിൽ ഫൈൻഡ് ദ ടേബിൾ വാല്യൂ അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനും ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും അനുസരിച്ചിട്ട് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക എന്നതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുക കാൽക്കുലേറ്റഡ് വാല്യൂവും ടേബിൾ വാല്യൂവും കൂടി കമ്പയർ കമ്പയർ ചെയ്ത് ചെയ്ത് നോക്കുക ഇഫ് കാൽക്കുലേറ്റഡ് വാല്യൂസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ദെൻ വി വിൽ ആക്സെപ്റ്റ് ദ നാൾ ഹൈപ്പോത്തെത്തസസ് സിമിലേർലി ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ ദെൻ വി റിജക്റ്റ് ദ നൽ ഹൈപ്പോത്തെസസ് അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ നാൾ ഹൈപ്പോത്തെത്തസസ് ആക്സെപ്റ്റ് ചെയ്യുകയും

തേർട്ടി ആർ ഫൗണ്ട് ടു ബി ഡിഫെക്റ്റീവ് ഡസ് ദിസ് ജസ്റ്റിഫൈ ദൻ ദാറ്റ് ദ മെഷീൻ ഇസ് പ്രൊഡ്യൂസിങ് ടു പെർസെൻറ്റേജ് ഡിഫെക്റ്റീവ് ഐറ്റംസ് ഓൺ ആൻഡ് ആവറേജ് അപ്പം നമ്മൾ ഒരു റാൻഡം സാമ്പിൾ എടുക്കുന്നു അതിന് ഇൻസ്പെക്ട് എത്ര ഐറ്റംസ് ഇൻസ്പെക്ട് ചെയ്തു അഞ്ഞൂറ് ഐറ്റംസിനെയാണ് ഇൻസ്പെക്ട് ചെയ്യുക സോ സാമ്പിൾ സൈസ് ഓൺ ഇൻസ്പെക്ഷൻ ഓഫ് എ റാൻഡം സാമ്പിൾ ഓഫ് ഫൈവ് ഹൺഡ്രഡ് ഐറ്റംസ് എന്നാണ് തന്നിരിക്കുക സോ സാമ്പിൾ സൈസ് അഞ്ഞൂറ് വരെയാണ് നമ്മൾ പഠിക്കാനെടുത്തത് ഇറ്റ് ഈസ് ഫൈവ് ഹൺഡ്രഡ് അത് ഇത് പഠിച്ചപ്പോഴത്തെ മനസ്സിലായത് ഓൺ ഇൻസ്പെക്ഷൻ ഓഫ് എ റാൻഡം സാമ്പിൾ ഓഫ് ഫൈവ് ഹൺഡ്രഡ് ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മെഷീൻ തേർട്ടി ആർ ഫൗണ്ട് ടു ബി ഡിഫെക്റ്റീവ് കുറച്ച് പേര് ഡിഫെക്റ്റീവ് ആണ് എന്തോ ഐറ്റംസ് ഒരു മെഷീൻ ഉണ്ടാക്കി അതിൽ അഞ്ഞൂറെണ്ണം എടുക്കുമ്പോൾ മുപ്പതെണ്ണം ഡിഫെക്റ്റീവ് ആണ് അല്ലേ മെഷീൻ ഈസ് പ്രൊഡ്യൂസിംഗ് ടു പെർസെൻറ്റേജ് ഡിഫക്റ്റീവ് ഐറ്റംസ് ഓൺ ആൻ ആവറേജ് ഇതിൽ നിന്ന് ആ മെഷീൻ ഉണ്ടാക്കുന്ന ഐറ്റംസിൽ എപ്പോഴും ഒരു ടു പെർസെൻറ്റേജ് ഡിഫക്റ്റീവ് ആണ് മൊത്തത്തിൽ ടു പെർസെൻറ്റേജ് ഡിഫക്റ്റീവ് ആണ് എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ക്യാപിറ്റൽ പീനൗട്ട് പോപ്പുലേഷൻ പ്രപ്പോഷന്റെ ഗിവൺ വാല്യൂ പീനൗട്ട് തന്നിട്ടില്ലേ ഇവിടെ പോപ്പുലേഷൻ പ്രപ്പോഷൻ പീനൌട്ട് ടു പെർസെൻറ്റേജ് ഡസ് ഡസ് ജസ്റ്റിഫൈ ദി അസംഷൻ ദാറ്റ് ദ മെഷീൻ ഇസ് പ്രൊഡ്യൂസിങ് ടു പെർസെൻറ്റേജ് ഡിഫക്റ്റീവ് ഐറ്റംസ് ഓൺ ആൻ ആവറേജ് മെഷീൻ മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ഐറ്റംസിൽ ടു പെർസെൻറ്റേജ് ഡിഫക്റ്റീവ് ആണ് എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ പോപ്പുലേഷൻ ആ പോപ്പുലേഷൻ്റെ പ്രൊപ്പോഷൻ ടു ടു പെർസെൻറ്റേജ് എന്ന് തന്നിരിക്കുന്നു ടു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടു ബൈ ഹൺഡ്രഡ് അറിയാം പോയിൻ്റ് സീറോ ടു എന്നാണ് വരിക ഇനി നമ്മൾക്ക് എന്തൊക്കെ വേണം പീനൗട്ട് എന്ന് പറയുന്നത് തന്നെയാണ് പി എന്ന് പറയുന്നത് പി തന്നെയാണ് പോപ്പുലേഷൻ പ്രൊപ്പോഷൻ തന്നെയാണ് അപ്പോൾ എന്ന് പറയുന്നതും പി എന്ന് പറയുന്നത് നമുക്ക് പോയിന്റ് സീറോ ടു എന്ന് തന്നെ എടുക്കാം എന്തിനാണ് ഞാൻ ഈ പീനോട്ടിന് പി എന്ന് എടുത്തത് നമ്മൾക്ക് ക്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടല്ലേ സ്റ്റാൻഡേർ റൂട്ട് ഓഫ് പി ക്യു ബൈ എന്നുള്ളതാണ് ഫോമുല ക്യൂ കണ്ടുപിടിക്കേണ്ടതെന്നാവശ്യമുണ്ട് ക്യൂവിൻ്റെ ഫോമുല പറയുക വൺ മൈനസ് പി എന്നാണ് പി എന്ന് പറയുമ്പോൾ പീനോട്ട് തന്നെ എടുക്കാം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത് അപ്പോൾ ക്യൂ എന്താണ് വരിക വൺ മൈനസ് പോയിന്റ് സീറോ ടു അപ്പോൾ പോയിന്റ് നയൻ എയ്റ്റ് കിട്ടും ഇനി വീണ്ടും നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്മോൾ പി അഥവാ സാമ്പിൾ ആണ് സാമ്പിൾ പ്രപ്പോഷൻ്റെ ഫോമുല നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രൊസീജിയറ് പഠിച്ചപ്പോൾ കണ്ടതാണ് എന്താണ് നമ്പർ ഓഫ് ഐറ്റംസ് ഹാവിങ് എ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താണ് ഡിഫക്റ്റീവായി പോവുക എന്നുള്ളതാണ് അല്ലേ അങ്ങനെ ഡിഫക്റ്റീവായി പോയ ആളുകളുടെ എണ്ണം എത്രയാണ് മുപ്പത് ആകെയുള്ള ഐറ്റംസിന്റെ എണ്ണം എത്രയാണ് അഞ്ഞൂറ് സോ നമ്പർ ഓഫ് ഐറ്റംസ് ഹാവിങ് എ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ മുപ്പത് ബൈ അഞ്ഞൂറ് എന്നാണ് നമുക്ക് കിട്ടുക ഓക്കെ അപ്പോ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം പോയിന്റ് സീറോ സിക്സ് എന്ന് കിട്ടും കേട്ടോ നിങ്ങൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കത് പോയിന്റ് സീറോ സിക്സ് എന്ന് കിട്ടിക്കോളും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്ന കാര്യം സാമ്പിൾ സൈസ് ഡിഫക്റ്റീവ് ഐറ്റംസിൻ്റെ എണ്ണം അതുപോലെ പോപ്പുലേഷൻ ആണ് നമ്മൾ അതിൽ നിന്ന് തന്നിരിക്കുന്ന ഈ ഡീറ്റെയിൽസിൽ നിന്ന് സാമ്പിൾ പ്രൊപ്പോഷൻ കണ്ടുപിടിച്ചു അതുപോലെ ക്യൂവിൻ്റെ വാല്യൂവും കണ്ടുപിടിച്ചു അപ്പോൾ നമുക്കിനി ടെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പ് നൽ ഹൈപ്പോത്തിസിസ് എഴുതുക എന്നുള്ളതാണ് എഷ് ഔട്ട് എഷ്നൗട്ട് എങ്ങനെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത് പ്രൊസീജിയറിൽ പി ഈക്വൽ ടു പിൻ ഔട്ട് എന്നാണ് വരേണ്ടത് സോ പി ഈക്വൽ ടു പിൻ ഔട്ടിൻ്റെ വില ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത് പോയിൻ്റ് സീറോ ടു അപ്പോൾ എച്ച് വൺ എന്താണ് കിട്ടേണ്ടത് പ്രത്യേകിച്ച് വേറെ ഒന്നും ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല അപ്പൊ പി നോട്ട് ഈക്വൽ ടു പോയിന്റ് സീറോ ടു മതി ടൈൽഡ് ആണ് അല്ലേ ടൂ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഈസി ആണ് ഏത് ടെസ്റ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുക നമ്മൾക്ക് ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എപ്പോഴും ഏത് ടെസ്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുക ഈ സെറ്റ് ടെസ്റ്റ് തന്നെയാണ് നമ്മൾ എപ്പോഴും തന്നെ അപ്ലൈ ചെയ്യുക ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആൽഫയും ഡിഗ്രി ഓഫ് ഫ്രീഡവും കാണണം ഇവിടെ ആൽഫ തന്നിട്ടുണ്ടോ ക്വസ്റ്റിനില്ല ആൽഫ തന്നിട്ടില്ല അപ്പൊ ആൽഫ നമുക്ക് പോയിന്റ് സീറോ ഫൈവ് ആയിട്ട് എടുക്കാം ഇസ് ഇസ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയുമാണ് ആണ് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വില കാണണം ഫോർമുല സ്മോൾ പി മൈനസ് ക്യാപിറ്റൽ പി ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് സ്മോൾ പി നമുക്ക് കിട്ടിയിരിക്കുന്നത് പോയിന്റ് സീറോ സിക്സ് ആണ് മൈനസ് ക്യാപിറ്റൽ പി കിട്ടുന്നത് പോയിന്റ് സീറോ ടു ആണ് ഡ് എറർന്ന് വരും സോ പോയിൻ്റ് സീറോ ഫോർ ബൈ സ്റ്റാൻഡേർഡ് എറർന്നാണ് വരിക അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കാണാം നമുക്കറിയാം സ്റ്റാൻഡേർഡ് എററിന്റെ ഫോമുല സ്ക്വയർ റൂട്ട് ഓഫ് പി ക്യു ബൈ എൻ എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് പി എന്തായിരുന്നു പോയിൻ്റ് സീറോ ടു ക്യൂ എന്തായിരുന്നു പോയിൻ്റ് നയൻ എയ്റ്റ് ബൈ എൻ എത്രയായിരുന്നു ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് പോയിൻ്റ് സീറോ വൺ നയൻ സിക്സ് ണ്ട്രഡ് എന്നാണ് വരിക ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകട്ടോ പോയിൻ്റ് സീറോ സീറോ സിക്സ് ത്രീ എന്നാണ് നിങ്ങൾക്ക് കിട്ടുക പോയിൻറ്റ് സീറോ സീറോ സിക്സ് ത്രീ എന്നാണ് കിട്ടുക ഇനി ഇപ്പം കിട്ടിയ ഈ സ്റ്റാൻഡേർഡ് അഡറിൻ്റെ ഫോമുല ഇവിടെ ഇട്ട് കൊടുക്കുക ദ ഫോ ഇസ് എഡ് ഈക്വൽ ടു പോയിൻറ്റ് സീറോ ഫോർ ബൈ പോയിൻറ്റ് സീറോ സീറോ സിക്സ് ത്രീ ഹരിച്ച് നോക്കുക സിക്സ് പോയിൻ്റ് ത്രീ ഫൈവ് എന്ന് നിങ്ങൾക്ക് ഇസഡറിൻ്റെ വില കിട്ടും സിക്സ് പോയിൻറ്റ് ത്രീ ഫൈവ് എന്നാണ് വാല്യൂ കിട്ടുക അപ്പോൾ നമ്മൾ നാല് സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ ഹൈപ്പോത്തിസിസ് എഴുതി പി ഈക്വൽ ടു പോയിൻറ്റ് സീറോ ടു ഓൾട്ടർനേറ്റ് നോട്ട് ഈക്വൽ ടു ആണ് പ്രത്യേകിച്ച് വേറെ പറയാത്തോണ്ടാണ് നോട്ട് ഈക്വൽ ടു എടുത്തത് അപ്പോൾ ടൂ ടേൽഡായി പിന്നെ ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത് അറിയാം ഇവിടെ ആൽഫ തരാത്തത് കൊണ്ട് പോയിൻറ്റ് സീറോ ഫൈവ് എന്നെടുത്തു ഹിസർ ടെസ്റ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റിയാണ് എപ്പോഴും പിന്നെ നാലാമത്തെ സ്റ്റെപ്പിൽ ഇസഡിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വില കണ്ടുപിടിക്കുകയാണ് ചെയ്യുക ഫോമുല എന്താണ് സ്മോൾ പി മൈനസ് ക്യാപിറ്റൽ പി ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സോ പോയിൻ്റ് സീറോ ഫോർ ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നാണ് വരിക വീണ്ടും എറർ കാണണം അതിൻ്റെ ഫോമുല സ്ക്വയർ റൂട്ട് ഓഫ് പി ക്യു ബൈ എൻ ആണ് പി പോയിൻ്റ് സീറോ ടു എന്നും ക്യൂ പോയിൻറ്റ് നയൻ എയിറ്റ് എന്നും കിട്ടിയിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ബൈ ഹൺഡ്രഡ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പോയിന്റ് സീറോ സീറോ സിക്സ് ത്രീ എന്നാണ് കിട്ടുക ദ ഫോ ഈ സ്റ്റാൻഡേർഡ് അത് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഈ സെറ്റ് കാണാം സീറോ ഫോർ ബൈ സ്റ്റാൻഡേർഡ് അവിടെ നിന്നാണ് പോയിന്റ് സീറോ ഫോർ ബൈ പോയിന്റ് സീറോ സീറോ സിക്സ് ത്രീ സിക്സ് പോയിന്റ് ത്രീ ഫൈവ് എന്ന് നമ്മൾക്ക് കിട്ടും അപ്പോൾ അത്രയും കഴിഞ്ഞു ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ടേബിളിൻ്റെ വാല്യൂ കാണുക അല്ലേ ടേബിൾ വാല്യൂ കാണുമ്പോൾ നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്മൾ ടേബിൾ വാല്യൂ കാണുവാണ് ടേബിൾ വാല്യൂ കാണുമ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ചൂട്ടെയിൽഡ് ആണ് ആൽഫ പോയിൻറ് സീറോ ഫൈവ് ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ് ടൂ ടേൽ എന്ന് പറയുമ്പോൾ ബോൾഡ് ലെറ്റേഴ്സ് ബ്രാക്കജിൻ്റെ പുറത്തുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ലൈനിലുള്ള ലെറ്റേഴ്സ് ആണ് നോക്കേണ്ടത് അവിടെ പോയിൻറ്റ് സീറോ ഫൈവ് എന്ന് പറയുന്ന കോളത്തിൻ്റെ താഴേക്ക് നോക്കുക എന്നിട്ട് ഇൻഫിനിറ്റി ഏറ്റവും അവസാനത്തെ റോ ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്ന റോയിൽ പോയിൻറ്റ് സീറോ ഫൈവ് എന്ന് പറയുന്ന കുളത്തിൻ്റെ താഴെ വരുന്ന വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് വൺ പോയിൻറ്റ് നയൻ സിക്സ് സീറോ എന്ന് കിട്ടിക്കോളും ടേബിൾ വാല്യൂ അപ്പോൾ ടേബിൾ വാല്യൂം കിട്ടിക്കഴിഞ്ഞു ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കിത് ആക്സെപ്റ്റ് ചെയ്യണമോ റിജക്റ്റ് ചെയ്യണമോ എന്ന് തീരുമാനിക്കാം നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസർ എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ത്രീ ഫൈവ് ആണ് ടേബിൾ വാല്യൂ ഓഫ് ഇസർ എന്ന് പറയുന്നത് വൺ പോയിന്റ് നയൻ സിക്സ് സീറോയോ ആണ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അറിയാം കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ ദ ഫോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഞാൻ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഈ മെഷീൻ ടു പെർസെൻറ്റേജ് ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് ആവറേജ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് റിജക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ക്ലിയർ അല്ലേ ദാറ്റ്സ് സോൾ ഫോർ ടുഡേ താങ്ക്